മുസ്ലിം ഭീകരവാദികൾ ഇതര മതത്തിൽപ്പെട്ട പെൺകുട്ടികളെ പ്രണയിച്ച് മതം മാറ്റി ഭീകരതയ്ക്കിരയാക്കുന്ന സാമൂഹ്യ തിന്മയാണ് ലവ് ജിഹാദ് എന്ന പേരിൽ വിളിക്കുന്നത്. സംസ്ഥാനത്ത് ഹിന്ദു പെൺകുട്ടികൾക്ക് പിന്നാലെ ക്രിസ്ത്യൻ പെൺകുട്ടികളും ലവ് ജിഹാദിന്റെ പിടിയിലാണെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ദേശീയ ന്യൂനപക്ഷ കമ്മീഷനാണ് ഇത് സംബന്ധിച്ച വിവരം പുറത്തുവിട്ടത്. മുസ്ലിം മത തീവ്രവാദികൾ ക്രിസ്ത്യൻ പെൺകുട്ടികളാണ് ഇപ്പോൾ ലക്ഷ്യമിട്ടിരിക്കുന്നത് എന്ന് ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ വൈസ് ചെയർമാൻ ജോർജ് കുര്യൻ പറഞ്ഞു. സംസ്ഥാനത്ത് നിന്ന് ആദ്യം ഐസിൽ ചേർന്ന 21 പേരിൽ 5 പേർ മതം മാറ്റത്തിന് ഇരയായ ക്രിസ്ത്യാനികളാണെന്നും ന്യൂനപക്ഷ കമ്മീഷൻ പുറത്തുവിട്ട റിപ്പോർട്ടിലുണ്ട്. കേരളത്തിൽ കഴിഞ്ഞ 7 വർഷത്തിനിടെ 4000 പെൺകുട്ടികളെങ്കിലും ലവ് ജിഹാദിന്റെ പിടിയിലായതായി ജോർജ് കുര്യൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് നൽകിയ റിപ്പോർട്ടിൽ പറയുന്നു. കേരള കാത്തലിക് ബിഷപ്പ് കൗൺസിൽ ഈ വിഷയത്തിൽ പഠനം നടത്തിയിരുന്നു. പ്രണയ മതം മാറ്റ ഭീകരതയെ ചെറുക്കുന്നതിനായി കേരള കാത്തലിക് ബിഷപ്പ് കൗൺസിൽ പ്രചരണവും ബോധവൽക്കരണവും ആരംഭിച്ചിരുന്നു. KCBC സമർപ്പിച്ച റിപ്പോർട്ട് അനുസരിച്ച് 2005 മുതൽ 2012 വരെയുള്ള 7 വർഷത്തിനിടെ മാത്രം കേരളത്തിൽ മാത്രമായി 4000 ക്രിസ്ത്യൻ പെൺകുട്ടികൾ ലവ് ജിഹാദിന്റെ ഇരകളായിട്ടുണ്ട്. 2005 മുതൽ 2012 വരെ 4000 ക്രിസ്ത്യൻ പെൺകുട്ടികൾ മതം മാറ്റത്തിന് ഇരയായി എന്ന KCBCയുടെ വെളിപ്പെടുത്തൽ സ്ഥിരീകരിക്കുന്നതാണ് ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ വൈസ് ചെയർമാന്റെ ഈ വെളിപ്പെടുത്തൽ. കോഴിക്കോട്ടും ഡൽഹിയിലും ക്രിസ്ത്യൻ പെൺകുട്ടികൾക്കുണ്ടായ ദുരനുഭവങ്ങൾ സംബന്ധിച്ച് രക്ഷിതാക്കൾ നൽകിയ പരാതിയുടെ പശ്ചാത്തലത്തിലാണ് ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ഇപ്പോൾ ഈ വിഷയം കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിരിക്കുന്നത്. ദില്ലിയിലെ മലയാളിയായ ക്രിസ്ത്യൻ പെൺകുട്ടിയെ മുഹമ്മദ് സിദ്ദിഖി എന്നയാൾ പശ്ചിമേഷ്യൻ രാജ്യത്തേക്ക് കടത്തിക്കൊണ്ടുപോയതായി മാതാപിതാക്കൾ പരാതി നൽകിയിരുന്നു. ഒപ്പം പെൺകുട്ടിയെ ISL ചേർക്കുന്ന സൂചനയും രക്ഷിതാക്കൾ നൽകിയിരുന്നു. കോഴിക്കോട് വിദ്യാർത്ഥിനിയെ മയക്കുമരുന്ന് കലർത്തിയ ജ്യൂസ് നൽകി പീഡിപ്പിച്ച് ദൃശ്യങ്ങൾ പകർത്തി മതം മാറാൻ ഭീഷണിപ്പെടുത്തിയ സംഭവം ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു. സംസ്ഥാനത്തെ സാമുദായിക സൗഹാർദ്ദം തകർക്കുന്ന തരത്തിലുള്ള ഇത്തരം സംഭവങ്ങൾ ഗൗരവത്തോടെ കാണേണ്ടതാണെന്ന് ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ വൈസ് ചെയർമാൻ പറഞ്ഞു. ഭൂരിഭാഗം സംഭവങ്ങളിലും ഇരകൾ മസ്തിഷ്ക പ്രക്ഷാളനത്തിന് വിധേയമായിട്ടുണ്ട്. ഇവരെ ഭീകര പ്രവർത്തനത്തിനും ഉപയോഗിക്കുന്നു. ഭീഷണി കാരണമാണ് പലപ്പോഴും രക്ഷിതാക്കൾ പരാതിയുമായി രംഗത്ത് വരാത്തതെന്നും ജോർജ് കുര്യൻ വ്യക്തമാക്കി. വിദ്യാർത്ഥിനിയെ മയക്കുമരുന്ന് കലർത്തിയ ജ്യൂസ് നൽകി പീഡിപ്പിച്ച് ദൃശ്യങ്ങൾ പകർത്തി മതം മാറാൻ ഭീഷണിപ്പെടുത്തിയ സംഭവത്തിൽ കോഴിക്കോട് ബീച്ച് പോലീസ് കേസെടുത്തിരുന്നു. കോഴിക്കോട് നഗരത്തിലെ കോച്ചിംഗ് സെന്ററിൽ വിദ്യാർത്ഥികളായ ജാസിമും പെൺകുട്ടിയും സൗഹൃദത്തിലായിരുന്നു. July 7 ഉച്ചകഴിഞ്ഞ് 3 പെൺകുട്ടിയും 2 കൂട്ടുകാരികളും നഗരത്തിലെ തന്നെ സരോവരം പാർക്ക് സന്ദർശിക്കാൻ പോയ സമയത്ത് അവിചാരിതമെന്നോണം അവിടെ എത്തിയ മുഹമ്മദ് ജാസിം പെൺകുട്ടിക്ക് ജ്യൂസ് നൽകി. ജ്യൂസ് കഴിച്ച പെൺകുട്ടി അബോധാവസ്ഥയിലായി. തുടർന്ന് പാർക്കിലെ ആളൊഴിഞ്ഞ കെട്ടിടത്തിലെത്തിച്ച് മാനഭംഗപ്പെടുത്തുകയും ഈ ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ പകർത്തുകയും ചെയ്തു. ഈ ദൃശ്യങ്ങൾ ഇന്റർനെറ്റിൽ അപ്ലോഡ് ചെയ്യുമെന്ന ഭീഷണി മുഴുകി പെൺകുട്ടിയെ ജാസിം നിരന്തരം മാനസിക സമ്മർദ്ദത്തിൽ ആഴ്ത്തുകയും പണം കൈപ്പറ്റുകയും ചെയ്തു. ഇതിനു പുറമെയാണ് മതം മാറാൻ ശക്തമായ സമ്മർദ്ദം നടത്തിയത്. പുറത്ത് വിവരം പറഞ്ഞാൽ കൊല്ലുമെന്നും ഭീഷണിപ്പെടുത്തി. ഇതിനിടെ പെൺകുട്ടി താമസിച്ചുകൊണ്ടിരുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിന് സമീപമുള്ള ഹോസ്റ്റലിൽ നിന്ന് വീട്ടിലേക്ക് പോയ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോകാൻ യുവാവിന്റെ നേതൃത്വത്തിലുള്ള സംഘം ശ്രമിച്ചു. ഇതിന്റെ വീഡിയോ ക്ലിപ്പ് ഇന്റലിജൻസ് ശേഖരിച്ചിട്ടുണ്ട്. ഇതെല്ലാം വ്യക്തമാക്കി പെൺകുട്ടിയുടെ പിതാവ് ഈ കഴിഞ്ഞ August 5 നടക്കാവ് പോലീസിൽ പരാതി നൽകിയിരുന്നു. വിശദമായ മൊഴി രേഖപ്പെടുത്തി FIR തയ്യാറാക്കി കേസുമെടുത്തു. സംഭവം നടന്നത് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷൻ പരിധിയിലായതിനാൽ അവിടേക്ക് കൈമാറുകയും മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി പെൺകുട്ടിയുടെ രഹസ്യമൊഴി എടുക്കുകയും ചെയ്തു. എന്നാൽ കേസിൽ തുടർ നടപടികൾ ഉണ്ടായില്ല. മുസ്ലിം ജിഹാദികൾക്ക് ഒത്താശ ചെയ്തു കൊടുക്കുകയാണ് സംസ്ഥാന പോലീസ്. ഇതിനെതിരെ ഹൈന്ദവ സംഘടനകൾ ശക്തമായി പ്രതിഷേധവുമായി രംഗത്തുണ്ട്. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.